ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം പാൽപ്പൊടി എടുക്കുക. ഞാനിവിടെ ആങ്കറിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ പെട്ടെന്നൊന്ന് നമുക്ക് തിക്കായി കിട്ടാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പക്കാരം. അതേപോലെ ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര 200 ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 150 മില്ലി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതും ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈ മിൽക്ക് പൗഡറിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കൂടുതൽ തീ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഒന്ന് തിക്കായി വരുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് തിക്കായി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ്. പുഡിങ്ങിലും പായസത്തിലും ഐസ്ക്രീമിനും ഒക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്ന് കരുതി നിങ്ങളിതൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. വീട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് റെഡിയാക്കി എടുത്തു. അതുപോലെ പാലൊന്നും ഇതിലേക്ക് ചേർക്കുന്നതേ ഇല്ല. നമ്മൾ പാലിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു കപ്പ് മിൽക്ക് പൗഡറിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വിഭവങ്ങളുമായിട്ട് ഇൻഷാല്ലാ ഞാൻ വരുന്നതാണ്. അതുപോലെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.